അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോ ഞാനിപ്പോ ഇവിടെ ഉള്ളതെന്ന് അറിയോ, തൃശ്ശൂർ ജില്ലയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ഒരു കട്ട സബ്സ്ക്രൈബർ ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ. അപ്പൊ അവനക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നതാണ്. എന്റെ കൂടെ ഹബീബ് ഉണ്ട്. ഹബീബ്, ഹായ്. ഹായ് എല്ലാവർക്കും. ഹബീബ്, ഹബീബ് നമ്മളെ കൂടെ ഉണ്ടാവില്ല, എന്തായാലും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ കട്ട സബ്സ്ക്രൈബർ തൃശ്ശൂർ ജില്ലയിലല്ല, തൃശ്ശൂർ ജില്ലയിലെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. എന്നാലും എല്ലാ ദിവസവും അധികം കോണ്ടാക്ട് ഒക്കെ ഉള്ള ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്, സർപ്രൈസ് ആയിട്ട് അവനെ കാണാൻ വേണ്ടി വന്നതാണ്. ഏതായാലും അവനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ആകെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവനോട് ചോദിച്ചറിയാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഏതായാലും ഇഷ്ടമല്ല, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൂവ് വരാണ്ട് കാണാം. അപ്പോൾ എന്ത് ചെയ്യാം, നേരെ നമുക്ക് എന്തായാലും വീഡിയോ കിടന്നാലും നിങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ഹബി ഷിബി വ്ളോഗ്. വെൽക്കം ബാക്ക് ടു അവർ ഈ വീഡിയോ. പിന്നെ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ആരെയാണ് ഇപ്പോൾ ഇത്ര മാത്രം ഇവർ കാണാൻ വേണ്ടി തൃശ്ശൂർ വരെ വന്നിരിക്കണമെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ല ഹബീബ, പിന്നെ പിന്നെ തേടി ഞങ്ങൾ വരുമ്പോൾ അല്ലേ. അപ്പോൾ അവനെ അവനക്ക് ഞങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല, അവന് ഞങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ലൈവിലൂടെ ആണ് കേട്ടോ. ആ ലൈവ് കണ്ടിട്ട് ഞങ്ങളെ നമ്പർ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് ബന്ധം പുതുക്കിയിട്ടാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എന്ത് ചെയ്യാം, അവൻ്റെ വീട് ഞങ്ങളുടെ ബാക്കിലുള്ള കണ്ടില്ലേ, ഈ വീടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, അവൻ അവിടെ പോയിട്ട് കാണട്ടാ. പിന്നെ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, കാരണം നമ്മൾ തൃശ്ശൂരുള്ള ഒരുപാട് പേര് നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്, എല്ലാവരുടെയും ഇഷ്ടമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെന്ന് പറഞ്ഞാൽ അത്രക്കും എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അവൻ്റെ ഒരു വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിഷ്കളങ്കമായ മനസ്സാണ്. അപ്പം ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും എന്ത് ചെയ്യുക, നമുക്ക് നേരെ അവൻ്റെ വീട്ടിലേക്ക് കിടക്കാം. എന്ന് വരി. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലേക്ക് കിടന്നല്ലോ. ഒരു സബ്സ്ക്രൈബർ മാത്രമല്ല കേട്ടോ, രണ്ട് മൂന്നാല് ആൾക്കാർ അവിടെ ഉണ്ട് ഉള്ളത് അല്ലേ. രണ്ട് മൂന്നാല് ആൾക്കാർ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, നേരെ അങ്ങോട്ട് ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ആള്, നമ്മളെ കട്ട സബ്സ്ക്രൈബറാണ് കേട്ടോ. പേര് പരിചയം വെച്ച് കൊടുക്കുന്നത് അലനാണ് പേര് കേട്ടോ. ഈ സ്ഥലം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേ. എന്റെ സ്ഥലം തൃശ്ശൂരാണ്, ഇവിടെ ചെമ്പുക്കാവെന്ന് പറയും. മാത്രമല്ല വേറെ കുഞ്ഞ് സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. ആൽവിൻ ലിൻസൺ അല്ലേ. അപ്പൊ ആൽവിൻ ലിൻസന് അതുപോലെ തന്നെ അലൻ, രണ്ടുപേരും ഏട്ടൻ അനിയന്മാരാണ് അല്ലേ. ഭാഷയില് പറയുന്നത്. അപ്പോ എന്താ പറയാ, ഞങ്ങളെ കണ്ടപ്പോഴുള്ള ഒരു ഇമ്പ്രഷൻ എങ്ങനെയാണ്? ഭയങ്കര സന്തോഷമായി. കാണാവിട്ടത് ശരിച്ചില്ല. ഇപ്പോ അല്ലെ, നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് അല്ലേ. ഞാൻ വരാൻ ഇങ്ങനെ പറയുന്നുണ്ട്. മാത്രല്ല, ഞങ്ങളെ കാണാന്നുള്ളത് അലന് വലിയൊരു ആഗ്രഹം. ഹബീബ കൊറേ കാലം എന്നിട്ടല്ലേ, ഞങ്ങള് രണ്ടാളായിട്ട് ഒരേ മാതിരി കോണ്ടാക്ട് ചെയ്യും. ഒരു ദിവസം പോലും മെസ്സേജ് അയക്കായിരുന്നിട്ടില്ല. സത്യം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ തന്നെ. അപ്പൊ ഇവര് ചിലവര് ആയിരിക്കും ജാടയാണെന്ന് വിചാരിച്ചു ഒഴിഞ്ഞു മാറണേ. പക്ഷെ എന്നാലും നമ്മള് അലന് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. എന്നിരുന്നാലും പിന്നെയും മെസ്സേജ് അപ്പോഴാണ് നമുക്ക് കൂടുതലാണ്. അപ്പൊ അല്ലാതെ ജസ്റ്റ് നമ്മള് നമ്മള് മെസ്സേജ് അയച്ചിട്ട് എന്താണ് അഥവാ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ജാടയെന്ന് ചിന്തിക്കണവരുണ്ട്. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മള് കുറെ പേര് മെസ്സേജ് അയക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കാതെ പോകും. പിന്നെ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. വേറെ അതാണ് ഇപ്പൊ നമ്മൾ അലനെ തേടി തൃശ്ശൂരിലേക്ക് വന്നത്. പിന്നെ എന്തൊക്കെ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടപ്പോൾ റിയാക്ഷൻ, ഞങ്ങൾ നേരെ കേറി ചെന്നത് നമ്മള് ഇവരെ ആരുടെ കടയിലാണ്, അമ്മാമ്മയുടെ കടയിലാണ്. അവിടുന്ന് നല്ല കരിക്കുമ്പള്ളവും അതുപോലെ തന്നെ നല്ല സോഡാ സർവത്തിലും. കരിക്കുമ്പള്ള നമ്മൾ അഭിയൂസ പിടിച്ചു, നല്ല സോഡാ സർവത്ത് പിടിച്ചിട്ടാ. അപ്പൊ ഏതായാലും നല്ല സന്തോഷമായി. വയറൊക്കെ അത് കുടിച്ചു പോയൊന്നു ഒരു ഗുമ്മിട്ടി നമുക്ക്. സ്പെഷ്യൽ കൊടുക്കുന്ന ആള്, എന്തൊക്കെ സ്പെഷ്യൽ കൊടുക്കുന്ന ഞങ്ങൾ നല്ല പൊറോട്ട മീഫൊക്കെ കഴിച്ചു വരാണ് അല്ലേ. പിന്നെ അല്ലെ, പെപ്സ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൊടുന്ന് വെച്ചിട്ട് തിന്നായിരിക്കാൻ പറ്റും നമുക്ക്. ഇല്ലേ, നമ്മള് തിന്നൂലേ, കഴിപ്പിക്കൂലേ. അല്ല ഇവനെ നമ്മള് കുഞ്ഞിനാളെ ആദ്യം തന്നെ സബ്സ്ക്രൈബർ ആണ്. നമ്മുടെ ഒപ്പം തന്നെ കാണും, അമ്മയുടെ ഫോണിലാണ് എല്ലാരും കൂടി കാണല്. അത് മാത്രല്ല, നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ ചെയ്യുന്ന കൂടി ഒരാളാണ്. അതെ, നമുക്ക് ഉറപ്പുള്ള ഒരാളാണ്. നമ്മുടെ വീഡിയോ അവര് കാണും,
അഥവാ ഒരു വീഡിയോ കാണാൻ പറ്റില്ലെങ്കിൽ മെസ്സേജ് അയക്കും, ഇക്ക നെറ്റ് തീർന്നിട്ടാ, ഞാൻ നാളെ കണ്ടോണ്ടിട്ടാ, പറയാണ് രാത്രി ആയാലും മെസ്സേജ് അയക്കുന്ന ആളാണ്. ഇന്ന് നമ്മള് നെറ്റ് തീർന്നിട്ടുണ്ട്, ഞാൻ വേറെ ഒരാളെ ഹോട്ട്സ്പോട്ട് വലിച്ചിട്ടാണ് ഇപ്പൊ കാണുന്നത്. അടിപൊളിയാണ്, ആള് ഉഷാറാണ്. അപ്പൊ അതന്നെ നമ്മളെ കാണാൻ വേറെ രണ്ടാളും കൂടെ ഉള്ളിലുണ്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് വീട്ടിൽ വന്നവരെ കാണിച്ചു കൊടുക്കാം. ഒരു അപ്പൊ ആ വരുന്ന ചങ്കാളാട്ടാ നമ്മൾ സബ്സ്ക്രൈബറാണ്. അപ്പൊ അലന് വൈകി കിട്ടി സബ്സ്ക്രൈബർ ആണ് അല്ലെ, അങ്ങനെ തന്നെ പറയാം. അലന് വീഡിയോ ഷെയർ ചെയ്ത് അങ്ങനെ സബ്സ്ക്രൈബർ ആയോ അല്ലെ. എന്തൊക്കെയുണ്ട് വേറെ? റായത്തനല്ലേ, സുഗന്ധന്. റായത്ത് പറഞ്ഞ ചോദ്യം മനസ്സിലാവുക, അതാണ് സുഗന്ധനല്ലേ ചോദിച്ചത്. അപ്പൊ എന്റെ പേരെന്താ? വിഷ്ണു. വിഷ്ണു എന്നാണ്ടെ പേര്. എന്താ ചെയ്യണത്? ഡിപ്ലോമ. ഡിപ്ലോമ ചെയ്യുന്നത് നിങ്ങള്? അതുൽ. അതുൽ എന്താ ചെയ്യുന്നത്? നല്ല ഉഷാറൊക്കെ പഠിച്ചോളൂ. അപ്പോ എന്താ പറയാ, അലന്റെ കട്ട ചങ്കളാണ് അല്ലെ. അലന് അലവാസി. അലവാസി ഇവിടെ കാണാറില്ലേ? പിന്നെ വേറെ എന്തൊക്കെ പറയുള്ളത്? കൊറോണ ഒക്കെ വേറെ ഒന്നും പറയാനൊന്നുമില്ല. അതല്ല അപ്പൊ തന്നെ സ്റ്റാറ്റസ് വന്ന്. അതായത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് എന്താട്ടോ എന്നെ കാണാൻ വേണ്ടിട്ട് രണ്ട് യൂട്യൂബേഴ്സ് അഭിഷേക് വ്ളോഗ് വരുന്നുണ്ടെന്ന് വരെ സ്റ്റാറ്റസ് ഇട്ട്. അപ്പൊ അവന്റെ മനസ്സിലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മക്ക് കാണാൻ കഴിയും അല്ലെ. പിന്നെ അതൊറപ്പാണ്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഷെബീബിനോട്, അപ്പൊ തന്നെ നമ്മക്ക് നല്ലൊരു കാരണം എന്താണെന്നറിയോ, ഇപ്പൊ നമ്മള് ആലന്റെ ഒരു സങ്കടം ഉണ്ടായി കഴിഞ്ഞാല്, ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാല് നമ്മളോട് പറയരുത് അല്ലെ. പിന്നെ എനിക്ക് അലന് ചെറിയൊരു കാരണം വലിയ വോയിസ് ആയിക്കാരും വിടല് ഒരു മിനിറ്റിന്റെ അടുത്തുള്ള വോയിസ് ഇടലോ ആള് വിടും. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് വാട്സപ്പില് സ്പീഡ് കൂട്ടാനുള്ള, അവിടെ ഒരു പ്രശ്നമില്ല, പെട്ടത് കേട്ടേ വാക്കാം. അത്ര ബന്ധമുണ്ട് ഇപ്പോ കാര്യം പറയാൻ പറ്റൂല. അത് ഇവര് കേക്കും എന്നുള്ളൊരു ഒരു വിശ്വാസമാണ് ആലന്റെ മനസ്സിലെ. അതുകൊണ്ടാണ് ആലന് ഇങ്ങനെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ വളരെ സന്തോഷമാണ്. കാരണം ഒരാൾ ഒരു മനുഷ്യന്റെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ ഒരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് തുറന്നു പറയുമ്പോൾ അത് മനസ്സിനൊരു കുളിരുമ്പല്ല, ഒരു എന്താ പറയാ കെട്ടി നിൽക്കുന്ന ഒരു പൊള്ളല. അതിങ്ങനെ ഒഴുകി പോകുമ്പോൾ ഒരു പുഴയാണെങ്കിൽ എങ്ങനെ, ഒരു കെട്ടി നിൽക്കുന്ന വള്ളതും അതുപോലെ തന്നെ പുഴ, രണ്ടും വ്യത്യാസമല്ലേ. കെട്ടി നിൽക്കുന്ന ഒഴുകി പോകും. അതേപോലെ തന്നെ നമ്മള് എന്തെങ്കിലും ഒരു വിഷമം ഉള്ളിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ വിഷമം ഇങ്ങനെ വൈകി പോകും അല്ലെ. അങ്ങനെ തന്നെയാണ്, അതാണ് അല പറഞ്ഞത് അല്ലെ. വേറെ എന്തൊക്കെ പറയുള്ളത്? എല്ലാവർക്കും ഹൈ ഉണ്ട് കേട്ടോ. ചിപ്പു, നജിത്ത്, അശ്വിൻ, പിന്നെ പള്ളിയില് കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് ഉണ്ടല്ലേ, അവരോട് എല്ലാവരോടും ഹായ് പറയണം. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള എന്താറിയോ, ആരാണ് ഒർക്കിനെ പറഞ്ഞോ? എന്തിനാ പേടിച്ചു? എല്ലാരോടും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, എല്ലാവർക്കും ഹായ് അല്ലെ. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവ് ആവുന്ന ഒരാളാണ് ടാലിന്. നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അല്ല, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നല്ല ആക്റ്റീവ് ആവുന്ന ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് അലൻ. ഒരുപാട് പേരുണ്ട് ആക്റ്റീവ് ആവണ, എന്നാലും കാര്യമായിട്ട് അറിയുന്ന ഒരാള് നമ്മൾ അലനാണ്. പിന്നെ ഞങ്ങളെ ഇടയില് ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്താ മനസ്സിലായോ അബീബ? അത് വീഡിയോ കാണുമ്പോ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ, ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഇതുണ്ടാവും അല്ലേ. ഇവിടെ ഒരു തലയകെട്ടും വെൽഡ്രസ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടെ നോക്കുമ്പോ ഒരു കൊന്ത കാണുന്നുണ്ട് അല്ലേ, മാല കണ്ടില്ലേ. പിന്നെ നേരെ ഇവിടെ നോക്കുമ്പോ ഒരു പൊട്ടും കാണാം. ബാക്കിൽ രണ്ടാൾക്കുണ്ട്, സുഹൃത്തുക്കളാണ്. ഇത് രണ്ടുപേരും ഹിന്ദുക്കളാണ്, ഇവർ രണ്ടുപേരും ക്രിസ്ത്യൻസ്. നമ്മൾ രണ്ടാളും മുസ്ലിം. അതിനെ വെച്ചാ പറയുള്ളത് നമ്മുടെ മതസൗഹാർദ്ദത്തിനും ഇതുവരെ നമ്മുടെ നമ്മുടെ കേരളത്തിന് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും ഒരേ ഇതിൽ ഇങ്ങനെ പോകണം, ഫ്രണ്ട്ഷിപ്പ് ആയിട്ടല്ലേ. അതെന്തൊരു ഭംഗിയാവും അല്ലേ, വല്ലാത്തൊരു സന്തോഷമാവും അല്ലേ. അല്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാവും. അങ്ങനെ തന്നെ അല്ലേ, അല്ലെ. അങ്ങനെ തന്നെ അല്ലേ, എല്ലാവരും ഇങ്ങനെ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ പോകണം. പഴമയോട് പഴമ പോലെ തന്നെ അല്ലേ, നമ്മളെ പൂർവികര് കാണിച്ചു തന്ന പോലെ അല്ലേ. നല്ലതുപോലെ മതസ്വാർത്ഥം സ്നേഹത്തോടെ ഇങ്ങനെ അങ്ങനെ പോകണം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം അല്ലേ, വീഡിയോ കാണുന്നവരും പ്രാർത്ഥിക്കാം.
അല്ലേ പറയാനുള്ളത്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് വീഡിയോ അതിന്റെ പേര് തരാം. ഇനിയിപ്പോ നമുക്ക് അലന് സാധനമൊക്കെ സർപ്രൈസ് ആയിട്ട് പെപ്സ് ഒക്കെ ഒന്ന് അതൊക്കെ പോയി കഴിക്കാൻ കേട്ടോ. അതിനുള്ള വെയിറ്റിംഗിലാണ്, അതിവസാണ് കട്ട വെയിറ്റിംഗില്. വീഡിയോയിൽ ഇല്ലാന്നുള്ളു, പക്ഷെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കണം അല്ല ഫീത. അപ്പൊ നമുക്ക് വീഡിയോ അതിന്റെ പേര് തരാം. പഠിക്കുന്ന സ്ഥലം നമ്മള് പഠിക്കുന്ന സ്ഥലം എവിടെ? സ്കൂള്. ഞങ്ങളെ മതം പഠിക്കുന്ന സ്ഥലമാണ് ദർസ്. നമ്മളെ പള്ളി പഠിക്കാൻ ക്രിസ്ത്യൻ പള്ളി കേട്ടിട്ടില്ലേ? ഞങ്ങളെ ഖുറാൻ രാമായണത്തെ കൗല ഇവരുതില് ബൈബിൾ. അങ്ങനെ ഞങ്ങൾ ഖുറാൻ പഠിക്കാൻ സ്ഥലം ഖുറാൻ. ഖുറാൻ എന്ന് വെച്ചാൽ നിങ്ങളെ ബൈബിൾ പോലെ തന്നെ വേറൊരു ഗ്രന്ഥാണ്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോകാനാണ്. എങ്ങനെ ഇവിടെ ഈ ഏരിയയിൽ? തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ മുസ്ലിംസ് കൂടുതൽ, ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആണ് അല്ലേ. കാളത്തോട്. പിന്നെ ഈ ഭാഗത്തുണ്ട് എവിടെ അറിയോ? വടക്കാഞ്ചേരി. അവിടെയാണ്. അപ്പൊ ഏതായാലും എനിക്ക് വീഡിയോ വേറെ പറയണ്ട. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും. ഒക്കെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം. വീഡിയോ ഇത്ര കുറച്ച് ദിവസങ്ങളൊക്കെ ഓരോ മൂഡൌട്ട് ഒക്കെ നിൽക്കുന്നുണ്ട്. വീഡിയോ ചെയ്യാനുള്ള നേരത്തൊന്നും വരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ അപ്പൊ അല്ലിങ്ങനെ ആഴ്ചയിലൊക്കെ ചില അഭി വീഡിയോ ഒക്കെ വരുള്ളൂ, കാരണം ദർശൊക്കെ തുറക്കല്ല. പിന്നെ അഭിപുസ്താന വീഡിയോ ഉള്ളതൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോ വീഡിയോ കുറച്ച് കുറയാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കലേ. അതല്ലേ, ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോ പറ്റി വീണ്ടും കാണാം. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ന്യൂ വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷബി ഫ്രം ഹബി ഷബി വ്ളോഗ്.